ചോദ്യമാണ് ഇത് പിഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞാൽ കുട്ടികളെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് ഒക്കെ വിട്ടുകൊണ്ട് തീരുമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട് ഭീതിയുടെ നിഴലിലാണ് ഗുരുദേവൻ പഠിപ്പിച്ച സന്ദേശങ്ങളോ ആ സന്ദേശങ്ങളുടെ ആഴവും പരപ്പോ ഒന്നും അറിയാതെ ഇന്നത്തെ പുതുതലമുറ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പുരുഷ മേധാവിത്വത്തിന്റെ മേൽക്കോയ്മയുടെ ഉരുക്കു മുഷ്ടികളിൽ നിന്ന് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്നത് അവർക്ക് വ്യക്തമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ശ്രീ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഘടനകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇല്ലാത്തതൊന്ന് മാത്രം ഏകീകൃതമായ ഇച്ഛാശക്തി സ്വാർത്ഥതയുടെ ചങ്ങലക്കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി അറുത്തു മുറിച്ച് സ്വതന്ത്രരാകാതെ നാം സംഘടിച്ചത് കൊണ്ട് ശക്തരാകുന്നില്ല ഏതൊരു സ്ത്രീക്കും അറിവും അവൾക്ക് ഉന്നതിയും ഉണ്ടാകണമെങ്കിൽ അവൾക്ക് ആ യഥാവിധിയുള്ള വിദ്യാഭ്യാസം ലഭ്യമാകണം ശ്രീനാരായണ ഗുരുദേവൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിശബ്ദ വിപ്ലവം നടത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്ത്രീ എവിടെ ഐശ്വര്യമായി നിൽക്കുന്നുവോ ആ ഭവനത്തിലും ആ പരിസരത്തും ഐശ്വര്യം വിളയാടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഭാര്യ ധർമ്മത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു കുടുംബത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പുഞ്ചിരിയോടെ അതൊക്കെ തരണം ചെയ്ത് സോൾവ് ചെയ്ത് ആ ഒരു കുടുംബത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് ഒരു സ്ത്രീയാകുന്നത് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഏതാനും ചില സ്ത്രീകളുടെ മുഖത്ത് ഒരു നിരാശ ഒരു പ്രത്യാശ പോലൊക്കെ ഞാൻ കാണുന്നു പ്രത്യാശ ഉള്ളവരായിരിക്കുക നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും വൈതരണികളും ഒക്കെ തരുന്നത് ആ സ്ത്രീയെ കൂടുതൽ കൂടുതൽ ശക്തയാക്കാൻ വേണ്ടിയാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഒരു ഈഴവ സ്ത്രീയാണ് എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ നാട്ടിൽ എനിക്ക് ഒരുപാട് അവഖേദനങ്ങളും പുച്ഛങ്ങളും നേരിടേണ്ടി വന്നു അതാണ് കുഞ്ഞുണ്ണ മാഷ് പറഞ്ഞത് അതിനെതിരെ കാലങ്ങളോളം ഒറ്റയ്ക്ക് പൊരുതി ആ എന്നെ അവഖേദിച്ച ഒരു വ്യക്തിയെങ്കിലും ഇരിക്കാൻ കിട്ടിയ ആ ഒരു വേദിയിൽ പച്ചയ്ക്ക് ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് തലി ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ക്യാൻസർ എന്ന ആ ഒരു രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞുപോയ കാലത്തിന്റെ അവഹേളനങ്ങളുടെ തീച്ചൂളയുടെ ആ ഒരു തീവ്രതയുടെ ഇടനെഞ്ചിൽ കനലുകളായി ചാരം കൂടിക്കിടക്കുമ്പോൾ ഓരോ വേദികളിലും അവനെയല്ല സ്ത്രീയെ പ്രകടയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അന്ന് ആ പ്രസംഗം നടത്തിയത് സ്ത്രീ എപ്പോഴും പുരുഷന്റെ മേളിലാകാനാകരുത് പുരുഷൻ ഒരിക്കലും സ്ത്രീയുടെ മേളിലും ആകരുത് അർത്ഥനാരീശിത സങ്കല്പത്തിൽ അധിഷ്ഠിതമായി സ്ത്രീയും പുരുഷനും പരസ്പര സഹായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന വിവാഹ ബന്ധങ്ങളുടെ ആ ഒരു വിഘടനം ഡൈവോഴ്സുകളൊക്കെ ഇല്ലാതാകും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഗുരുദേവ സന്ദേശങ്ങളുടെ ആഴവും പരപ്പുമാണ് എന്താണ് യഥാർത്ഥ ഭാഗ്യധർമ്മം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം മാതാ പിത ഗുരുദൈവം ആ ഒരു വചനവും പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ വിട്ടുപോയ ഒരു കാര്യമുണ്ട് മദ്യം ഉണ്ടാക്കരുത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മദ്യം തൊട്ടവന്റെ തുണി നാറും ദേഹം നാറും അവൻ തൊട്ടതെല്ലാം നാറും എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികൾ ആണ് ഇന്ന് ഏറ്റവും അധികം മദ്യം വിൽക്കുന്നത് അഫ്ഗാനികൾ സമ്പൂർണ്ണ മദ്യ നിരോധനമുണ്ട്
അങ്ങനെ ഒരു സമ്പൂർണ്ണ മദ്യ നിരോധനം ഉണ്ടാകുമെങ്കിൽ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു ശാശ്വത പരിഹാരമാകും. ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഇനിയും ആൾക്കാരോടെ പറയാനുണ്ട്, സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളോട് പറയാനുണ്ട്, ഏത് പ്രതിസന്ധികളിലും നമ്മളെ തളർന്നു പോകാതെ ഗുരുവിനെ മനസ്സിൽ ഭജിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യണം. അവിടെയാണ് ഒരു സ്ത്രീ സ്ത്രീയാകുന്നത്. നിസ്സാര കാര്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ആത്മഹത്യ ഒന്നിനും ശാശ്വത പരിഹാരമല്ല, മറിച്ച് പോരാടണം, പോരാടി ജയിക്കണം. അത് പുരുഷന്റെ മേൽ ഉള്ള ഒരു അവകാശമല്ല, മറിച്ച് സ്ത്രീയുടെ ശബ്ദം പുരുഷനേക്കാൾ ഉയർന്ന് കേൾക്കാനല്ല പറയുന്നത്, മറിച്ച് സ്ത്രീ വെറും ഭോഗവസ്തുവല്ല, പുരുഷനൊപ്പം നിൽക്കാനുള്ള ഒരു ഘടകമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവനാമത്തിൽ ഏവർക്കും നന്ദി, നമസ്കാരം.